ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാല ഇന്നത്തെ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, സെക്കൻഡ് സെമസ്റ്റർ എക്സാം ടൈം ടേബിൾസ് പബ്ലിഷ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. PDF, അതായത് ഓൾ കോഴ്സസ്, ഇപ്പോൾ BSc ആയാലും BA ആയാലും ഏതൊക്കെ കോഴ്സുകളുണ്ട് അതിൻ്റെ എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള PDF ആണ് വന്നിട്ടുള്ളത്. സബ്ജക്റ്റ് വൈസ് സെപ്പറേറ്റ് വന്നിട്ടില്ല, പകരം PDF അല്ലാണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. സെപ്റ്റംബർ 2 മുതലാണ് ഈ ഒരു എക്സാം സ്റ്റാർട്ട് ചെയ്യുക. സെക്കൻഡ് സെമസ്റ്റർ ഡിഗ്രി എക്സാമിനേഷനുകൾ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ തേർഡ് സെമസ്റ്റർ എക്സാം റിസൾട്ടുകൾ കുറച്ച് 2-3 കോഴ്സുകളുടെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് വരും ദിവസങ്ങളിൽ, അതായത് തിങ്കൾ ചൊവ്വ ആ ഒരു ഡേറ്റ് ബേസിന് തീർച്ചയായിട്ടും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ദെൻ 1-ാം വർഷ ബിരുദ പ്രവേശനം 2024-25 സ്പോട്ട് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. തിരുവനന്തപുരം മേഖലയിലെ കോളേജുകളിലേക്ക് ഓഗസ്റ്റ് 12, 13, 14 തീയതികളിൽ കേരള സർവകലാശാല സെനറ്റ് ഹാൾ പാളയം തിരുവനന്തപുരത്ത് വെച്ചിട്ട് സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. തിരുവനന്തപുരത്ത് വെച്ച് ഓഗസ്റ്റ് 12-ാം തീയതി BSc എല്ലാ കോഴ്സുകളുടെയും അന്നേ ദിവസമായിരിക്കും നടക്കുക. ഓഗസ്റ്റ് 13-ന് BCOM, BCA, BBA, BSW, BWords, BMS ഹോട്ടൽ മാനേജ് എന്നീ കോഴ്സുകളുടെ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുക. ഓഗസ്റ്റ് 14-ന് BA സബ്ജക്റ്റുകളുടെ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുക. കേരള സർവകലാശാല സെനറ്റ് ഹാൾ പാളയം തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് നടക്കുക. എല്ലാ വിദ്യാർത്ഥികളും നിങ്ങളുടെ അപേക്ഷയുടെ പ്രിൻ്റൗട്ടുമായിട്ട് രാവിലെ 10 മണിക്ക് മുമ്പായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷൻ സമയം 8:30 മുതൽ 10 മണി വരെ ആയിരിക്കും. ആ സമയം കഴിഞ്ഞ് വരുന്ന ഒരു വിദ്യാർത്ഥികളെയും സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല. ഇനി അഥവാ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് നേരിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ രക്ഷകർത്താവിനെ മറ്റും ഓതറൈസേഷനിലേക്ക്, അതായത് സാക്ഷ്യപത്രമായിട്ട് നിങ്ങൾ വിടേണ്ടതാണ്. ദെൻ മറ്റുള്ള എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും നിങ്ങളവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നോൺ ക്രിമിനൽ ഉൾപ്പെടെ സർട്ടിഫിക്കറ്റുകൾ, TC ഉൾപ്പെടെയുള്ള എല്ലാം തന്നെ നിങ്ങൾ ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ SC ST വിഭാഗക്കാരാണെങ്കിൽ 930 രൂപയും ജനറൽ മറ്റ് സംഭരണ വിഭാഗക്കാരാണെങ്കിൽ 1850 രൂപയുമാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ ആയിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ ചെയ്യേണ്ടത്. പിന്നീട് ഒരു അവസരം നിങ്ങൾക്കൊന്ന് അത് അഡ്മിഷൻ ഫീ ഒരു അടയ്ക്കാൻ വേണ്ടി സമയം നൽകിയില്ല. ഓൾറെഡി അഡ്മിറ്റ് ആ ഒരു ഫീ അടച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ അവർ റെസിപ്റ്റ് കയ്യിൽ കരുതുക. അടയ്ക്കാത്ത വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ പൈസ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. കാരണം അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സമയത്ത് അത് നിങ്ങൾ അടച്ചില്ലാന്നുണ്ടെങ്കിൽ ആ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് നഷ്ടമാകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കൂടുതൽ ഇൻഫർമേഷൻ വേണമെന്ന് നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.